ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ ദൈവകാരുണ്യത്തിന്റെ അപ്പസ്തോല എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫൗസ്തീന 1905 ഓഗസ്റ്റ് 25 തീയതി പോളണ്ടിൽ ഗ്ലോമിസ് എന്ന ഗ്രാമത്തിൽ കോവാൽസ്കി കുടുംബത്തിൽ ജനിച്ചു. ജ്ഞാനസ്നാന നാമം ഹെലൻ എന്നായിരുന്നു. 29-ാമത്തെ വയസ്സിൽ ഹെലൻ മാഗ്ദലിൻ സഹോദരിമാരുടെ മഠത്തിൽ ചേർന്നു. മാതാപിതാക്കൾ ഹെലന്റെ മഠപ്രവേശനത്തിന് പ്രതികരിച്ചെങ്കിലും അവസാനം സമ്മതം നൽകി. പരിശീലന കാലഘട്ടം കഴിഞ്ഞ് വ്രതാനുഷ്ഠാനം നടത്തിയപ്പോൾ മരിയ ഫൗസ്തീന എന്ന പേര് സ്ഥിരീകരിച്ചു. 1931 ഫെബ്രുവരി 22 ഈശോ ഒരു പ്രത്യേക ദർശനമരളിക്കൊണ്ട് അവളെ തൻ്റെ ദൗത്യവാഹകയായി തെരഞ്ഞെടുത്തു. അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദർശനങ്ങളുടെ ഫലമായി പലരുടെയും നിന്ദനങ്ങൾ അവൾ ഏറ്റുവാങ്ങി. ശ്വാസകോശ സംബന്ധമായ രോഗവും അവളെ അലട്ടി. തനിക്ക് അനുഭവപ്പെട്ട വേദനകളും നിന്ദനങ്ങളുമെല്ലാം ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വൈദികരുടെ വിശദീകരണത്തിനും തിരുസഭയുടെ ആവശ്യങ്ങൾക്കും വളർച്ചയ്ക്കും ലോകം മുഴുവൻ്റെയും നന്മയ്ക്കും വേണ്ടി അവൾ സമർപ്പിച്ചു. 1938 ഒക്ടോബർ 5 വിശുദ്ധ ഫൗസ്തീന ലോകത്തോട് വിട പറഞ്ഞു. 2000 ഏപ്രിൽ 30 വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ഫൗസ്തീനയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും സങ്കടങ്ങളും പരാതി കൂടാതെ സഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.